ക്ഷമ പരീക്ഷിച്ച് ജലവിഭവ വകുപ്പ്. 4 ദിവസം പിന്നിട്ടിട്ടും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമില്ല. 4 മണിക്കകം പരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പ് പാഴായി. നെട്ടോട്ടമോടി നഗരവാസികൾ. അറ്റകുറ്റപ്പണികളുടെ അന്തിമഘട്ടത്തിൽ പൈപ്പുകളുടെ അലൈൻമെന്റ് തെറ്റിയത് പ്രതിസന്ധി. ഉടൻ വെള്ളമെത്തിക്കാൻ തീവ്ര ശ്രമമെന്ന് വാട്ടർ അതോറിറ്റി. കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുറ്റകരമായ അനാസ്ഥയെന്ന് CPM MLA വി കെ പ്രശാന്ത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പി ശശിക്കെതിരായ യുദ്ധം നിർത്തി PV അൻവർ. ശശിയെ പറ്റിയുള്ള ചോദ്യത്തിന് ഇനി മറുപടിയില്ലെന്ന് പ്രതികരണം. അന്വേഷണം നേരിടുന്ന ADGP MR അജിത് കുമാറിനെ വിടാതെ PV അൻവർ. റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ തിരോധാനത്തിൽ അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്ക്. സുജിത് ദാസിന്റെ ഗതി അജിത് കുമാറിനും വരും. ADGP അവധിയിൽ പോകുന്നത് തെളിവ് നശിപ്പിക്കാനെന്നും അൻവറിന്റെ ആരോപണം. അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹരിയാനയിൽ കോൺഗ്രസ് AAP സഖ്യ സാധ്യത തെളിയുന്നു. ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുക 6 സീറ്റുകൾ. പ്രഖ്യാപനം നാളെയെന്ന് സൂചന. ചർച്ച വഴിമുട്ടി നിൽക്കുന്നത് കുരുക്ഷേത്ര അടക്കമുള്ള സീറ്റുകൾ വേണമെന്ന AAP ആവശ്യത്തിൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ വിമർശിച്ച ബ്രിജ് ഭൂഷൺ സിംഗിനെ BJP താക്കീത്. ഗുസ്തി താരങ്ങൾക്കെതിരെ മിണ്ടരുതെന്ന് നിർദ്ദേശം. നടൻ വിജയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. തമിഴക വെട്ടിക്കഴകം പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അംഗീകാരം. ആദ്യ വാതിൽ തുറന്നെന്ന് വിജയ്. തമിഴകത്തും ഹേമ മോഡൽ കമ്മിറ്റി. രോഹിണി അധ്യക്ഷയായ സമിതി തമിഴ് സിനിമാ മേഖലയിലെ അതിക്രമം സംബന്ധിച്ച പരാതി കേൾക്കും. കുറ്റം തെളിഞ്ഞാൽ 5 വർഷം വരെ വിലക്കേർപ്പെടുത്തുന്നത് പരിഗണനയിൽ. പരാതിയുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് രോഹിണി. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്താതെ ആഭ്യന്തര സമിതിയിൽ പരാതി അറിയിക്കണമെന്നും നിർദ്ദേശം. പരാതിക്കാർക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്ത് നടികർ സംഘം. ഇന്ത്യയിൽ എംപോക്സ് ബാധയെന്ന് സംശയം. രോഗലക്ഷണം വിദേശത്ത് നിന്ന് വന്നയാൾക്ക്. യുവാവ് ഡൽഹിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. നില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് അന്വേഷണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രാലയം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന എംപോക്സ് സ്ഥിരീകരിച്ചത് 12 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. അതിജാഗ്രതയിൽ മണിപ്പൂർ. ജിരിബം ജില്ലയിൽ നിരോധനാജ്ഞ തുടരുന്നു. സംഘർഷബാധിത പ്രദേശങ്ങളിലും താഴ്വരകളിലും പരിശോധന. വിവിധ അക്രമ സംഭവങ്ങളിൽ 129 പേർ കസ്റ്റഡിയിൽ. സ്ഥിതിഗതികൾ ഗവർണർ ലക്ഷ്മൺ ആചാര്യയെ ധരിപ്പിച്ചു മുഖ്യമന്ത്രി ബിരേൻ സിംഗ്. MLA മാരുമായും കൂടിക്കാഴ്ച നടത്തി. രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് ബിരേൻ. സംഘർഷ പശ്ചാത്തലത്തിൽ നാളെയും മറ്റന്നാളും മണിപ്പൂരിലെ സ്കൂളുകൾക്ക് അവധി. കേരള പോലീസിന് കേന്ദ്ര അംഗീകാരം. പുരസ്കാരം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഇടപെടലുകൾക്ക്. അവാർഡ് മറ്റന്നാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മാനിക്കും. പോലീസിന്റെ നേട്ടത്തിൽ അഭിമാനമെന്ന് മുഖ്യമന്ത്രി. മലപ്പുറം പള്ളിപ്പുറത്ത് ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്ന യുവാവിനെ കാണാതായിട്ട് 4 നാൾ. വിഷ്ണുജിത്ത് പാലക്കാടേക്ക് പോയത് കല്യാണ ചെലവിന് പണം സംഘടിപ്പിക്കാൻ. കാണാതാകുന്നത് 1 ലക്ഷം രൂപയുമായി മടങ്ങുമ്പോഴെന്ന് കുടുംബം. 3 ദിവസമായി വിഷ്ണുജിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. അന്വേഷണം പുരോഗമിക്കുന്നെന്ന് ജില്ലാ പോലീസ് മേധാവി. ശമ്പള വർധനയും ബോണസ് വർധനയും അംഗീകരിച്ചതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ സമരം അവസാനിച്ചു. തൊഴിലാളികളുടെ ബോണസ് 1000 രൂപ വർദ്ധിപ്പിച്ച് 18,000 ആക്കി. ലോഡിംഗ് തൊഴിലാളികൾക്ക് 2,700 രൂപ ശമ്പള വർധനയ്ക്കും അംഗീകാരം. ആവശ്യങ്ങൾ അംഗീകരിച്ചത് റീജിയണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ. ഇന്നലെ രാത്രി മുതൽ പണിമുടക്കിയത് എയർ ഇന്ത്യ സാറ്റ്സിലെ 450 ജീവനക്കാർ. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. 7 സ്വർണമടക്കം 29 മെഡലുകളുമായി 18-ാം സ്ഥാനം. പാരാലിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ നേട്ടം. ഗെയിംസിന്റെ സമാപന ചടങ്ങ് രാത്രി 11:30 മുതൽ.